വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോമോസാണ്, വെജിറ്റബിൾ മോമോസ്. അപ്പോൾ അതിന് വേണ്ടുന്നത്, അതിൻ്റെ ഡോ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് 2 കപ്പ് മൈദയാണ്, പിന്നെ കുറച്ച് ഉപ്പ്, ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം വേണം കുഴക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ കപ്പിൻ്റെ 2 കപ്പാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഡോ ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഇതിലേക്ക് ഉപ്പിട്ടു, ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കും. ഇതൊരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴക്കേണ്ടത്. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുഴക്കും. ഇതൊരു വെജിറ്റബിൾ മോമോസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്ക് ഡോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് സ്റ്റഫ് ചെയ്യാനുള്ള അത് മിക്സ്ചർ ഉണ്ടാക്കാം. ഡോ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് അത് അടച്ച് മൂടി വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഡോ പ്രിപ്പയർ ചെയ്യുന്നത്. ഒത്തിരി ഹാർഡ് ആവേണ്ട, എന്നാൽ അത് സ്റ്റിക്കി ആവുകയും വേണ്ട. അപ്പം ഞാൻ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ നല്ലപോലെ നീടുക. ഇനി നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു നനഞ്ഞ തുണി എടുത്ത് അതിൻ്റെ മൂടി വെക്കാൻ പോവാണ്. 15 മിനിറ്റ് അങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക. ഓക്കെ, ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മൾക്ക് ആ സമയം കൊണ്ട് അതിൻ്റെ സ്റ്റഫ് ചെയ്യാനുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാം. കുറച്ച് ക്യാബേജാണ്, ഗ്രേറ്റ് ചെയ്ത ക്യാബേജ്. ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ ക്യാബേജാണിത്. ഇതിൻ്റെ ഒരു വലിയ സവോളയുടെ കൊത്തി അരിഞ്ഞതാണ്. കുറച്ച് ബട്ടർ വേണം നമുക്ക്. പിന്നെ വേണ്ടത് ഇത് പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടി. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണിത്. പിന്നെ വേണ്ടത് ഇതാണ്, ജിഞ്ചർ പേസ്റ്റാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ബട്ടർ ഇട്ടൊന്ന് ചൂടാക്കാം. പാത്രം ചൂടായി. ഞാനിനി ബട്ടർ ഇടാൻ പോവാണ്. ഇത്രയും ബട്ടറാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതിലേക്ക് ഈ ബട്ടറൊന്ന് വരട്ടിയിട്ട് ബട്ടർ മെൽറ്റായി. ഞാൻ ഇടാൻ പോകുന്നത് അതിലേക്ക് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ ഇട്ടു, കുറച്ച് ഉപ്പിട്ടു. അങ്ങനെ തന്നെ ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കൊത്തി എറിഞ്ഞ് വെച്ചേക്കണം സവാള ഇട്ടു. ഇതിലേക്ക് ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തു. ലാസ്റ്റാണ് നമുക്ക് ക്യാബേജ് ആഡ് ചെയ്യേണ്ടത്. നന്നായി ചേർക്കുക. ഉപ്പുണ്ടോ നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോൾ ആഡ് ചെയ്യണം. അടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോമോസിന് അകത്ത് സ്റ്റഫ് ചെയ്യാനുള്ളതല്ലേ. അപ്പം ഒരുപാടൊന്നും വേവണ്ട. വെള്ളം നല്ലപോലെ പറ്റണം. ഒരു പരിപോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇതിനകത്ത്. വെള്ളം ഒന്ന് പറ്റുന്നിടം വരെ, ക്യാബേജിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ഉണ്ടാവില്ലേ, അതൊന്ന് പറ്റിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത്രയും വേണ്ടാൽ മതി. നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് കൂളാകാൻ വെക്കാം. തണുക്കണം. റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ സ്റ്റഫിങ് എടുത്തിട്ട് മോമോസിൻ്റെ ഷീറ്റിലേക്ക് വെക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. ഞാൻ തണുക്കാൻ വേണ്ടി ഒന്ന് നിരത്തിയിടാം. തണുക്കണ സമയം കൊണ്ട് നമുക്ക് ഈ നമ്മുടെ മോമോസിൻ്റെ ഡോ ഒന്ന് ഉരുളകളാക്കി എടുക്കാം. ഇതൊന്ന് തണുത്ത് തുടങ്ങി കേട്ടോ. ഞാനിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് മോമോസ് ഫോർമ് നിർന്നായിട്ട് ഉണ്ടാക്കാം. ഇത് ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കാൻ പോവുകയാണേ. എല്ലാം ഒന്ന് കുഴഞ്ഞ് ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്താം. കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ പരത്താൻ വേണ്ടിയിട്ട്. തീരെ തിന്നായിട്ടാണ് വരുത്തേണ്ടത്. പൊടിയിൽ മുക്കിയിട്ട് ഷേപ്പായിട്ട് വരുത്തുവാണെങ്കിൽ നന്നായിരിക്കും. പൂരിയുടെ ഒക്കെ വലിപ്പം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ നമ്മുടെ സ്റ്റഫ് ചെയ്യാനുള്ള മിക്സ് എടുത്തിട്ടു കുറച്ച് മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഞൊറിഞ്ഞ് ഇങ്ങനെ ചെയ്യുക.
ഗ്ലാസിൻ്റെ ഷേപ്പ് പല ഷേപ്പിൽ ഉണ്ടാക്കാം. ഞാൻ ആദ്യത്തെ അതിങ്ങനെ ഉണ്ടാക്കാം. ഒരെണ്ണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് അത് മാറ്റി വെക്കാം. അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇഡലി പാത്രത്തിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുകയാണ്. എന്നിട്ട് ഞാനിനി ഇത് ഓയിൽ ചെയ്തിട്ടുണ്ട്. ഓയിൽ ചെയ്തതിലേക്ക് മോമോസൊക്കെ എടുത്ത് വെക്കുക, സ്റ്റീം ചെയ്യാൻ വെക്കുക. അടുത്തടുത്ത് തൊട്ട് തൊട്ട് വെക്കാൻ പാടില്ല, മാറ്റി മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോവും. അത് രണ്ട് പ്രാവശ്യം വെക്കാനുള്ളതുണ്ടത്. 10 മിനിറ്റ് മതി, ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്തെടുത്തതാണ് ഇത് ഇഡലി കുക്കറിൽ നിന്ന്, ഇഡലി പാത്രത്തിൽ നിന്ന് പുറത്തെടുത്തതാണ് ഇതിപ്പോൾ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്, അധികം എരിവൊന്നുമില്ല, കുരുമുളക് പൊടിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്, നല്ല ഹെൽത്തിയാണ്, വറുക്കണമൊന്നുമില്ലല്ലോ, ആദ്യം കിട്ടുന്നതല്ലേ, സ്റ്റീം ചെയ്യുന്നതല്ലേ ഉള്ളൂ. നല്ലൊരു ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.